വീണ്ടും ആശങ്കയുയർത്തി കുളത്തൂപ്പുഴയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് റിപ്പോർട്ട് ചെയ്യുന്നു. ചൊവ്വാഴ്ച വരെ 50 കുളത്തൂപ്പുഴയിലെ കോവിഡ് ആക്റ്റീവ് കേസുകൾ ശനിയാഴ്ച ആയപ്പോഴേക്കും 118 ഉയർന്നു. കഴിഞ്ഞ 4 78 പേർക്കാണ് കുളത്തൂപ്പുഴയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 254 പേരിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഇത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വലിയ വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ പുതിയ ലോക്ഡൌൺ നിയമപ്രകാരം 16% മുകളിൽ TPR ഉള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പിലാക്കണമെന്നാണ്. ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടായാൽ കുളത്തൂപ്പുഴയെ കാത്തിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയ ട്രിപ്പിൾ ലോക്ഡൌൺ ആയിരിക്കും. ചന്ദനക്കാവ്, ചോഴിയക്കോട്, കുളത്തൂപ്പുഴ ടൗൺ എന്നീ വാർഡുകളിലാണ് നിലവിൽ കോവിഡ് ബാധിതർ കൂടുതലുള്ളത്. ചന്ദനക്കാവ് 24, ചോഴിയക്കോട് 19, കുളത്തൂപ്പുഴ 13, ടൗൺ വാർഡ് 11 എന്നിങ്ങനെയാണ് ആക്റ്റീവ് കോവിഡ് കേസുകൾ. അതേസമയം തന്നെ വലിയ വ്യാപനമുണ്ടായ RPL അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയും നിയന്ത്രണങ്ങളുമാണ് കുളത്തൂപ്പുഴയിൽ. ജാഗ്രത കൈവിടരുതെന്നും നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്നും ആരോഗ്യവകുപ്പും പോലീസ് പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ടു. കുളത്തൂപ്പുഴയിൽ നിലവിലുള്ള 118 ആക്റ്റീവ് കോവിഡ് കേസുകളിൽ 32 പേർ ആശുപത്രികളിലും DCC ചികിത്സയിലും നിരീക്ഷണത്തിലുമായുണ്ട്. മറ്റുള്ളവർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.